വർക്ക് ഫ്രം ഹോം അഥവാ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക എന്നത് ഒരു പുതിയ കാര്യമല്ല. ലോകത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളും പുസ്തകങ്ങളും ഒക്കെ വന്നത് ഫാക്ടറികളിൽ നിന്നല്ല, വീടുകളിൽ നിന്ന് തന്നെയാണ്. ഓഫീസ് വിട്ടാൽ ഓഫീസ് കാര്യമല്ലെന്ന നിലപാട് പടിഞ്ഞാറുണ്ട്, നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഫ്രം ഹോം വൻ വിജയമായി. ഓഫീസിൽ നിന്നെടുക്കുന്ന പണിയേക്കാൾ കൂടുതൽ വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട്. ഓഫീസിൽ നിന്നെടുക്കുന്ന പണിയേക്കാൾ കൂടുതൽ വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട്. പണ്ടേ പടിഞ്ഞാറൻ രാജ്യങ്ങളിലും ഏഷ്യ പസഫിക്കിലെ രാജ്യങ്ങളിലും അങ്ങനെയൊരു രീതിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ മേഖലകളൊന്നും തകർന്നു പോവാതിരിക്കുന്നത്. ഔദ്യോഗികവും വ്യക്തിപരവുമായ ജീവിതങ്ങൾ തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതാവുന്നത് ഒരപകടമുണ്ടാകുന്നുണ്ട്. ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് കരകയറാൻ അത് അനുവദിക്കുന്നില്ല. ജോലിയും ഫാമിലിക്കുമിടയിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ദൂരമുണ്ട്. ആ സഞ്ചാര വഴിയിലാണ് പലരും സമ്മർദ്ദങ്ങളെ ഇറക്കിവിടുന്നത്. ഇവിടെ അതില്ലാതായി പോകുന്നു. ഒരു സ്ട്രെസ്സിൽ നിന്ന് നേരെ മറ്റൊരു സ്ട്രെസ്സിലേക്കുള്ള നെട്ടോട്ടമായി പോവാനുള്ള സാധ്യത ഏറുകയാണ്. ഈ അവസ്ഥ അതിജീവിക്കാൻ വേണ്ടത് ചിട്ടയോടെ ഊർജ്ജസ്വലത്ത് നിലനിർത്തുന്ന ജീവിത ക്രമീകരണമാണ്. ഒറ്റനോട്ടത്തിൽ വീട്ടിൽ നിന്നുള്ള ജോലി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്, സ്ഥാപനത്തിൻ്റെ ചെലവ് കുറയുന്നുണ്ട്, ഇന്ധനോപയോഗവും പരിസര മലിനീകരണവും കുറയുന്നുണ്ട്, പരിസ്ഥിതി സൗഹൃദവുമാണ് ആശയം. എന്നാൽ ഈ ഉൽപ്പാദനക്ഷമത ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമാണോ എന്നതിൽ സംശയവുമുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ താമസിയാതെ വീട് വിട്ടിറങ്ങാനാണ് മനുഷ്യർ ആഗ്രഹിക്കുക. ഒരു സാമൂഹിക ജീവി സ്ക്രീൻ ജീവിയായി ഒതുങ്ങുന്നത് മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. മനുഷ്യൻ ഗുഹകളിൽ നിന്ന് കൃഷിസ്ഥലത്തേക്കും ഫാക്ടറികളിലേക്കും ഓഫീസുകളിലേക്കും മാറിയതാണ് ചരിത്രം. കോവിഡ് ഒന്ന് തിരിച്ചു നടത്തി നമ്മളെ ഗുഹക്കുള്ളിലാക്കി. കമ്പ്യൂട്ടർ സ്ക്രീൻ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വെർച്വൽ ഗുഹാലോകം മാത്രമാണ്. പക്ഷേ എന്തിലും ഏതിലും സാധ്യതകൾ കണ്ടെത്തുന്ന നമ്മുടെ ആ മനസ്സുണ്ടല്ലോ, ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയിലും വെളിച്ചം നൽകുന്ന ആ മനോഭാവം, അതല്ലേ സാർ ഏറ്റവും മനോഹരം?